ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വിന്നേഴ്സ് ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ലൂസേഴ്സ് ആയിട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമില്ലല്ലോ അല്ല? നമ്മളെല്ലാവരും വിന്നേഴ്സ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളൊക്കെ അതിന് വേണ്ടി ജീവിക്കുന്നു ഒക്കെയാണ് അല്ലേ? സോ വിന്നർ ആയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിന്നറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ഒരു ലൂസറുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത്. മൈൻഡ് സെറ്റ് നോക്കാം, ലൂസറാണോ വിന്നറാണോ, നമ്മുടെ മൈൻഡ് സെറ്റിന് ഏതുമായിട്ടാണ് കൂടുതൽ സാമ്യം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വിന്നേഴ്സിൻ്റെ മൈൻഡ് സെറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറുമായിട്ട് നമുക്ക് ആദ്യം നോക്കാം അല്ലേ? എന്താണെന്നറിയോ, അവരെല്ലാ കാര്യങ്ങളിലും ഒരു പോസിബിലിറ്റീസാണ് കാണുക. പോസിബിലിറ്റീസ് പറഞ്ഞ സാധ്യതകളിൽ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, എന്ത് സാഹചര്യങ്ങളായിക്കോട്ടെ, എന്തിലും അവർ സാധ്യതകളെയാണ് അവർ കണ്ടെത്തുന്നത്. അതാണ് വിന്നേഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അതേസമയം നമ്മൾ ലൂസേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അവർ എന്തൊരു കാര്യത്തിലാണെങ്കിലും എന്തൊരു സാഹചര്യത്തിലാണെങ്കിലും അവർ കണ്ടെത്തുക പോസിബിലിറ്റീസ് അല്ല, മറിച്ച് എന്താ നോക്കൂ, പ്രോബ്ലംസ് അല്ലേ? പ്രോബ്ലംസിലാണ് അവർ ഫോക്കസ് ചെയ്യുക. അതിൽ ആ ഒരു പ്രശ്നമുണ്ട്, അത് ചെയ്താൽ ഈ ഒരു പ്രശ്നമുണ്ട്, അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരെപ്പോഴും മുന്നോട്ട് പോവുക. ദെൻ വിന്നേഴ്സിൻ്റെ മറ്റൊരു ഒരു ക്യാരക്ടറാണ് ദ ഓൾവേസ് ഹാവ് എ പ്രോഗ്രാം. അവർക്ക് എപ്പോഴും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലൊരു പ്ലാൻ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ആ പ്ലാൻ അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ അവരെപ്പോഴും വിന്നേഴ്സ് ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ലൂസേഴ്സിലേക്ക് നോക്കുകയാണെങ്കിലോ, അവർക്ക് അവിടെ പ്ലാനുകളെല്ലാം ഉണ്ടായിരിക്കുക, പക്ഷെ എന്താണെന്നറിയോ, അവർക്ക് എക്സ്ക്യൂസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? എക്സ്ക്യൂസുകൾ എന്തിനാണ്, എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതിനല്ല എക്സ്ക്യൂസ്. സോ ദേ ഓൾവേസ് ഫൗണ്ട് എക്സ്ക്യൂസസ് ഫോർ എവരിതിങ്, എന്തിനും ഏതിനും എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന ആളുകളായിരിക്കും ആര്, ലൂസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വിന്നേഴ്സിൻ്റെ മറ്റൊരു ക്യാരക്ടേഴ്സ് പോവുകയാണെങ്കിൽ, അവർ ഈ ഒരു രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുക. ഇറ്റ് മേ ബി ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എന്നാലും എന്താണ്, അത് പോസിബിളാണ് അല്ലേ? നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. അതേസമയത്ത് ലൂസേഴ്സ് ആണെങ്കിലോ, യെസ്, അവർ ഈ രീതിയിലാണ് കാര്യങ്ങളെ കാണുക. എന്തായിരുന്നറിയോ, ഇറ്റ് മേ ബി പോസിബിൾ ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ആ അത് സാധിക്കും, അത് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്താണ്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് സാധിക്കും, പക്ഷെ അതെന്താണ്, ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ, അവരുടെ മൈൻഡ് സെറ്റിൽ, അവരുടെ ചിന്താഗതിയിൽ ഉള്ള ഒരു വ്യത്യാസങ്ങൾ. ദെൻ വിന്നേഴ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ ഗെയിനുകളാണ് കാണുക. എന്തൊരു കാര്യത്തിലും എന്തൊരു സാഹചര്യത്തിലും എന്തിലും നമ്മളത് ഇത്തിരി ഡിഫിക്കൽട്ടീസ് ആണെങ്കിലും ഇത്തിരി ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റും, നമുക്കൊരു ഗുണം ഉണ്ടാക്കാൻ പറ്റും അല്ലേ, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ലൂസേഴ്സ് അവരെന്തിലും എന്താണ്, അവർ പെയിനുകളാണ് കാണുന്നത് അല്ലേ? പെയിനുകൾ, നമുക്ക് ഡിഫിക്കൽട്ടീസ്, നമുക്ക് പ്രോബ്ലംസ്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ലൂസേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, അവർ പെയിനാണ് എല്ലാത്തിനും കാണുന്നത്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്യാരക്ടറാണ് നമുക്ക് വിന്നേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, അവർക്ക് ഓവറോൾ ആയിട്ട് നമുക്ക് പറയാം, ദേ ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്തിനോടും ഏതിനോടും എല്ലാത്തിനും അവർക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് അല്ലേ, ബാക്കിയെല്ലാം അതിന് പുറകിലാണ്. സോ വിന്നേഴ്സിന് എപ്പോഴും എന്തിനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. അപ്പോൾ ലൂസേഴ്സ് ആണെങ്കിലോ, യെസ്, അവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും അല്ലേ. വ്യക്തികളോടാണെങ്കിലും സംഭവങ്ങളോടാണെങ്കിലും സാഹചര്യങ്ങളോടാണെങ്കിലും എല്ലാത്തിനോടും അവരൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരായിരിക്കും. സോ അപ്പോൾ ഇതാണ് രണ്ട് കൂട്ടരും തമ്മിലുള്ള. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് തരം മൈൻഡ് സെറ്റുകളും കണ്ടു അല്ലേ, ആ രണ്ട് തരം ആളുകളുടെയും പ്രത്യേകതകളും നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലേക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ ചിന്തയിൽ, എൻ്റെ പിന്നെ അതുപോലെ നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഐഡിയ മനസ്സിലേക്ക് വന്നല്ലോ. സോ വിന്നർ ആകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഗ്രാജ്വലി നമുക്കതിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ചില മാറ്റങ്ങൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കാഴ്ചപ്പാടിലും വരുത്തിയെങ്കിലേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് നമുക്ക് സാധിക്കില്ല എങ്കിൽ പോലും, ഗ്രാജ്വലി നമ്മൾ ഡെലിബറേറ്റ്ലി അതിനു വേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.